ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് എയർ ആൻഡ് ഫുഡി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അതിനു മുൻപ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി നമുക്ക് ആദ്യമായി ഒരു വിറകടുപ്പിലേക്ക് ബിരിയാണി ചെമ്പാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ബിരിയാണി ചെമ്പിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായി തുടങ്ങുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവിട്ട് കൊടുക്കാം. അതിനുശേഷം അല്പം ജാതിക്ക, ജാതിപത്രി, ലവംഗപ്പട്ടയുടെ ഇല, പെരിഞ്ചീരകം ഇവ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നെട്ടി കളഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത സവോള കൂടി ചേർത്ത് കൊടുക്കാം. സവോള വഴറ്റ് വന്ന് ഒരു ബ്രൗണിഷ് കളർ ആയി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയുള്ളി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസൃതമായി മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ടതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് എല്ലാ മസാലകളും എത്തുന്ന തരത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം എന്ന രീതിയിൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ ഉപ്പിട്ടത് ചിക്കന് ആവശ്യമായ ഉപ്പാണ്. ഇപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ്. അതിനുശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒന്ന് തിളച്ചു വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കിയ ജീരകശാല അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1 മണിക്കൂർ മുൻപ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്ത അരിയാണ്. അരി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരടപ്പ് കൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. ബിരിയാണിക്കുള്ള സാധനങ്ങളുടെ അളവിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനു മുൻപ് ഞാൻ ഒരു എംപ്റ്റി ബിരിയാണി ഇട്ടിട്ടുണ്ട്. അതിൽ പോയി നിങ്ങൾക്ക് ഒന്ന് നോക്കാവുന്നതാണ്. അതിൽ ഞാൻ ബിരിയാണിക്കുള്ള സാധനങ്ങളുടെ എല്ലാ മെഷർമെൻറ്റും ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ബിരിയാണി അടുപ്പിൽ നിന്ന് നിറക്കിയതിനു ശേഷം മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരെ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു ലെവലാക്കി അതിൻ്റെ മുകളിൽ നമുക്ക് ദമ്മിട്ട് വെക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് ദമ്മെടുത്ത് മാറ്റാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ബിരിയാണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ചിക്കൻ ബിരിയാണിയുടെ കൂടെ ഞാൻ അൽഫാം കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി ഒന്ന് കാണണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.